അടുത്ത ചോദ്യം, കണ്ണുപോലെ ചെവി പോലെ വളരെ സങ്കീർണമായ ഭൗതിക രസതന്ത്ര പ്രവർത്തനങ്ങൾ നടക്കുന്ന അവയവങ്ങൾ സ്വാഭാവികമായി രൂപപ്പെട്ടു വന്നത് എങ്ങനെ എന്നാണ്. ഡോക്ടർ സ്വരൺ അതിന് ഉത്തരം പറയും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ചോദ്യമാണ്. പൊതുവെ എല്ലാവർക്കും തോന്നാവുന്ന ഒരു സംശയവുമാണ്. നമ്മൾ കാണുന്ന ചുറ്റുപാടും കാണുന്ന ഈ കാര്യങ്ങളിലൊക്കെയുള്ള ഇത്ര അത്ഭുതങ്ങളാണ് പലപ്പോഴും നമ്മളെ ഇങ്ങനത്തെ ചോദ്യങ്ങളിലേക്ക് എത്തിക്കുന്നത്. സയൻസിന്റെ തന്നെ ഒരു ബേസ് എന്ന് പറയുന്നത് ഇത്തരം അത്ഭുതങ്ങൾ ഉണ്ടാവാതിരിക്കുക എന്നുള്ളതാണ്. അത്ഭുതങ്ങളില് അതിന്റെ പിറകില് നാച്ചുറലായ ഒരു കാരണം ഉണ്ടാവുക എന്നുള്ള ധാരണയാണ് സയൻസിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കാര്യം. അപ്പൊ അതിൽ അത്ഭുതപ്പെടരുത് എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. രണ്ട്, കോംപ്ലക്സിറ്റി. ഈ പറഞ്ഞ ഭയങ്കര കോംപ്ലക്സ് ആയ കണ്ണും ചെവിയും എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ കണ്ണ് അത്ര പെർഫെക്റ്റ് അല്ല എന്നുള്ളതാണ് അതിന്റെ ഒരു ഭാഗം. അതായത് നമ്മുടെ കണ്ണിന്റെ റെസല്യൂഷൻ 5 MP എന്ന് പറയുന്നത് ഒരു സാധാരണ ക്യാമറക്ക് ലൈറ്റിനാരും ഉപയോഗിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. അത്ര നല്ലൊരു ഡിസൈനും അല്ല. നമ്മുടെ ബ്ലൈൻഡ് സ്പോട്ടിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ കണ്ണിന്റെ ഒപ്റ്റിക് നെർവ് കണക്ട് ചെയ്യുന്ന ഭാഗം, അവിടെ പതിക്കുന്ന ഇമേജ് നമുക്ക് കാണാൻ പറ്റില്ല. ആ ഭാഗം ബ്ലൈൻഡ് ആണ് നമ്മൾ. അപ്പൊ ഒന്നിച്ചൊരു നല്ല ഡിസൈൻ അല്ല നമ്മുടെ കണ്ണ്. ഒരു പെർഫെക്റ്റ് ഡിസൈൻ ഒന്നും പറയാനില്ല. അപ്പോ ഈ അതേസമയം നമുക്ക് കോംപ്ലക്സിറ്റി, ഈ പറഞ്ഞ നമ്മൾ അത്ര പോലും കോംപ്ലക്സിറ്റി ഇല്ലാത്ത കണ്ണുകൾ ഇഷ്ടംപോലെ ഉണ്ട്. ലൈറ്റ് സെൻസിറ്റീവ് ആയ, എന്ന് വെച്ചാൽ ലൈറ്റ് ഉണ്ടെന്ന് മാത്രം തിരിച്ചറിയാൻ പറ്റുന്ന കണ്ണുകൾ മുതൽ ഇങ്ങോട്ട് വരുമ്പോൾ ഇമേജ്, ചെറിയ ഇമേജ് ഫോമിങ്, പിന്നീട് കൃത്യമായ എന്താണ് കളർ ബ്ലൈൻഡ് ആയ, അല്ലെ, ഒരു ഇമേജ് കാണുന്ന കാഴ്ച വ്യത്യാസമുള്ള കണ്ണുകളുണ്ട്. ഇൻസെക്ടിനെ പോലെയുള്ള കോമ്പൗണ്ട് ഐസ്, കുറേ അല്ലെ കഷ്ണങ്ങൾ ചേർത്ത് വെച്ച കണ്ണുകളുണ്ട്. ബൈനോക്കുലർ വിഷൻ ഉണ്ട്. അങ്ങനെ പലതരത്തിൽ ഈ കോംപ്ലക്സിറ്റിയിൽ തന്നെ പല ഘട്ടങ്ങൾ നമുക്ക് ജീവികളിൽ കാണാൻ പറ്റും. എല്ലാ കണ്ണും ഒരുപോലെയല്ല. ഇതില് നമ്മളെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, ഈ ധാരണ നമ്മുടെ ഈ കോംപ്ലക്സിറ്റി, നമ്മൾ കാണുന്ന ഈ ഒരു കോംപ്ലക്സിറ്റി അനേക വർഷങ്ങളുടെ മാറ്റങ്ങളുടെ ഭാഗമായിട്ടുണ്ടായ ഒരു സാധനമാണെന്നുള്ളൊരു തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. ഈ കോംപ്ലക്സിറ്റി ഉണ്ടാവുന്നത് അതുണ്ടായെന്ന് നമുക്ക് ബോധ്യപ്പെടാനുള്ള നമ്മുടെ ഒരു ഒരു ബുദ്ധിമുട്ട് പലപ്പോഴും നമ്മുടെ ഒരു നമ്മുടെ കാഴ്ചയിൽ ഇത് കാണുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ കാണുമ്പം സംഭവിക്കുന്ന ഒരു മാറ്റമല്ലല്ലോ പരിണാമം. ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ മൈക്രോസ്കോപ്പിൽ നോക്കിയാൽ ചിലപ്പോൾ നമുക്ക് അല്ലെ പറഞ്ഞ പോലെ ബാക്ടീരിയന്റെയോ ഒക്കെ എവല്യൂഷൻ ഒരു പക്ഷേ നമുക്ക് കാണാൻ പറ്റുന്ന അവസ്ഥ ഉണ്ടായേക്കും. പക്ഷെ വലിയ ജീവികളെ നമ്മൾ കാണുന്ന കാഴ്ചയിൽ എവല്യൂഷൻ ഒരിക്കലും വരുന്നില്ല എന്നുള്ളതാണ് നമുക്കത് ബോധ്യപ്പെടാനുള്ള ഒരു ഒരു തടസ്സം. ഒരു ഉദാഹരണം പറഞ്ഞാല് ഒരു ആൽമരത്തെ നമ്മൾ ഒരു ആൽമരമായി കാണുമ്പോൾ നമ്മളിവിടെ ആരെങ്കിലും അത് ഒരു ചെറിയ അല്ലെ കടുകുമണിയോളം വലിപ്പുള്ള ഒരു ആൽവിത്തിൽ നിന്നാണ്, ഇത്ര ചെറിയൊരു വിത്തിൽ നിന്നാണ് ഇത്ര വലിയ ആൽമരം ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞാൽ നമുക്കത് വിശ്വസിക്കാൻ പ്രയാസമില്ല. കാരണം നമ്മുടെ കാഴ്ചയിൽ വിത്ത് മുളയ്ക്കുന്നതും വളരുന്നതും ചെടിയാവുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അതേസമയം നമ്മുടെ ആയുസ്സിൽ കാണാത്തൊരു കാഴ്ചയായിരുന്നു ഇതെങ്കിൽ, എന്നുവെച്ചാൽ നമുക്ക് ഒരാഴ്ചയോ ഒരു ദിവസമോ ആയുസ്സുള്ള ഒരു ജീവിയായിരുന്നു മനുഷ്യൻ എന്ന് വെറുതെ ആലോചിച്ച് നോക്കിയാൽ നമുക്കൊരിക്കലും അത് നമ്മുടെ സങ്കല്പത്തിൽ അത് എടുക്കാൻ കഴിയില്ല. അതായത് നമ്മൾ കാണുമ്പോൾ ആൽമര ആൽമരായിട്ടും വിത്ത് വിത്തായിട്ടും തന്നെയായിരിക്കും ഉണ്ടാവും. അപ്പൊ ഇതിൽ നിന്ന് ഈ വിത്തിൽ നിന്ന് ഇത്ര വലിയ മരമുണ്ടാകും എന്നൊരു പ്രോസസ്സ് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഇതേപോലെയാണ് നമ്മളൊരു ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സാധനത്തെ കാണുമ്പോൾ അത് വളരെ ലളിതമായ ഒരു ഒറ്റ സെല്ലിൽ നിന്നാണ് ഇത്രയും ഉണ്ടായതെന്ന് നമുക്ക് ബോധ്യപ്പെടാനുള്ള തടസ്സം ഈ ഈ നമ്മുടെ ഒരു കപ്പാസിറ്റിന്റെ പ്രശ്നമാണ്. അത് എല്ലാ മനുഷ്യർക്കും ബാധകമായ ഒരു കാര്യമാണ്. പക്ഷേ നമ്മൾ തെളിവുകൾ വെച്ച് അല്ലെ ചിന്തിക്കുന്ന മനുഷ്യൻ അതിന്റെ ഉത്തരം കണ്ടെത്തുവാന്നേ ഉള്ളൂ. അപ്പൊ ഇതാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. താങ്ക് യു.